യോഗമാണ് കേട്ടോ. അപ്പോൾ 20 ഏപ്രിൽ 20 ഞങ്ങളുടെ സ്പോർട്സ് ആയിരുന്നു, ആനുവൽ സ്പോർട്സ് ഡേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഇന്നിട്ടുള്ളത്. ഞാൻ എല്ലാം നന്നായിട്ട് ക്യാപ്ചർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു വ്ളോഗ് എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തി. സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾ ബസ്സിൽ വന്നത്. കോളേജിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിലേക്ക്. അപ്പോൾ അവിടേക്ക് നമ്മളെ കോളേജ് ബസ്സിൽ കൊണ്ടുവന്നു. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി ഒരു 3000 മീറ്റർ റേസ് ആയിരുന്നു കേട്ടോ. അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. പിന്നത്തെ പരിപാടി പരേഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനാഗ്രേഷൻ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഗ്യാലറിയിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇട്ടേക്കുന്നത് അതാണ് കേട്ടോ, ഞങ്ങളുടെ ഫിസിയോതെറാപ്പിയുടെ ജേഴ്സിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ പതിവിലും തെറ്റിച്ച് തലേന്ന് രാത്രി 20 വെളുപ്പിനൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇടിവാളും ഇടിവെട്ടൊക്കെ ആയിട്ട് നല്ല സൂപ്പർ മഴയായിരുന്നു. പക്ഷേ രാവിലെ എണീക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് എണീക്കലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും എണീറ്റ് വന്നതാണ്. പിന്നെ നല്ല ചൂടായിരുന്നു, പക്ഷേ മഴ പെയ്തത് കൊണ്ട് ജസ്റ്റ് കഴിഞ്ഞ റാസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ പരേഡിന് മുമ്പായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർമാൻ സാറ്, അങ്ങനെ വിശിഷ്ടാതിഥികൾ എല്ലാവരും കൂടി സ്റ്റേഡിയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വീഡിയോയ്ക്ക് ഞാൻ കുറച്ച് ഫാസ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഫിസിയോതെറാപ്പിയുടെയാണ്, സെക്കൻഡ് അലൈഡ് ഹെൽത്ത് സയൻസാണ്, മൂന്നാമത് നഴ്സിംഗ് ആണ് കേട്ടോ. നഴ്സിംഗിനകത്ത് BSc നഴ്സിംഗിൻ്റെ GNM ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കോളേജുകൾ തമ്മിൽ നടക്കുന്ന ഒരു സ്പോർട്സ് മീറ്റാണ് കേട്ടോ. മോർണിംഗ് അവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേസരിയും ചായയും പിന്നെ ജസ്റ്റ് ഒരു വടയും ചമ്മന്തിയും അതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മത്സരങ്ങൾ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. Thank you.
ഒരു സൈഡിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഒരു സൈഡിൽ സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോയിട്ട് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടേ ഇല്ല. ഞാൻ അവിടെ മുകളിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യായിരുന്നു ഗാലറിയിൽ ഇരുന്നിട്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വയ്യ, തലവേദന ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കണമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു കുറച്ചുകൂടി അവിടേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇച്ചിരി നന്നായിട്ട് വ്ളോഗ് എടുക്കാമായിരുന്നെന്ന്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് സ്ഥാനത്ത് കയറി നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് 400 മീറ്റർ റേസിനകത്ത് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഈ ഒരു ക്ലിപ്പ് മാത്രം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ വരാൻ വേണ്ടി ലേറ്റായി. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് പോകാമായിരുന്നു കേട്ടോ. പക്ഷേ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6:30 കഴിഞ്ഞു ഹോസ്റ്റലിൽ കയറിയപ്പോൾ ഒരു 7 മണി അടുത്ത് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കുട്ടി സ്പോർട്സ് ഡേ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്നെ ഇടാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നെയാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്പോർട്സ് ഡേ എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.